നമ്മുടെ ഭാഷയും നമ്മുടെ നാടും തന്ന കരുത്തും ആത്മബോധവുമാണ് ലോകത്ത് എവിടെ പോയാലും വിജയിക്കുന്നവരായി മലയാളിയെ മാറ്റിയതെന്ന് കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞു. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ മലയാള വിഭാഗം സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണട കാഴ്ചകൾ എന്ന പേരിൽ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ മലയാള വിഭാഗം സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു കവി മുരുകൻ കാട്ടാക്കട. അതിഗംഭീര സാഹിത്യകൃതികളാൽ പ്രൗഢമായ ഭാഷയുടെ ഉടമകളാണ് നാം മലയാളികൾ എന്നതിൽ അഭിമാനിക്കണമെന്ന് അദ്ദേഹം കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ ഭാഷയും നമ്മുടെ നാടും തന്ന കരുത്തും ആത്മബോധവുമാണ് ലോകത്തെവിടെ പോയാലും വിജയിക്കുന്ന സമൂഹമായി മലയാളികളെ മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. 1500 വർഷത്തെ പൈതൃകവും പാരമ്പര്യവും കണക്കിലെടുത്താണ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെവിടെ പോയാലും നിങ്ങൾ പറയാൻ കഴിയണം, ഞാനൊരു മലയാളിയാണ്, എനിക്കൊരു ഭാഷയുണ്ട്, എൻ്റെ ഭാഷയിൽ നല്ല കവിതകളുണ്ട്, കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, നോവലിസ്റ്റ്. അങ്ങനെ അന്തസ്സായിട്ട് എഴുതി നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം. ഒ എൻ വി കുറുപ്പ് സാറ് ആണല്ലോ ഈ ദയാപുരത്തിൻ്റെ ദയാപുര ഗീതമുണ്ട് അല്ലേ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നിങ്ങൾ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയേ നീ ശ്രീഭൂവിൽ അസ്ഥിര അസംശയം നിന്റെ ആ ഭൂതി എന്ന് പുനരിങ്ങ് വിടപ്പിതോത്താൽ അല്ലേ. ഈ ഒരു ജോൺ കീറ്റ്സിന്റെ സമശീർഷകനാണ് ആയിട്ടാണ് ആരെക്കാണ് ആശാൻ. ഒരു പക്ഷേ ആശാൻ കവിത എഴുതിയിരുന്നത് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 3 നോബൽ പ്രൈസെങ്കിലും കിട്ടുമായിരുന്നു. പുലിമുരുകൻ സിനിമയ്ക്ക് വേണ്ടി മുരുകൻ കാട്ടാക്കട രചിച്ച് വാണി ജയറാംപാടി ഹിറ്റായ മാനത്തെ മാരിക്കുറുമ്പെ എന്ന പാട്ടുപാടിയാണ് അദ്ദേഹം സംവാദം തുടങ്ങിയത്. കവിയുടെ തന്നെ രചനകളായ കണ്ണട, മനുഷ്യനാകണം, നെല്ലിക്ക എന്നീ കവിതകൾ ആലപിച്ചത് കുട്ടികൾ ഹർഷാരവത്തോടെ ഏറ്റുവാങ്ങി. ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. നാണമില്ലേ ആണതെന്നു പേരുകൊല്ലുവാൻ നിനക്ക് ദേവരാൾ വിയത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവനന്ദ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയും ഒമ്പതാം ക്ലാസ്സുകാരൻ ഹാദി അംനാൻ ദയാപുരം പാറ്റൻ സി ടി അബ്ദുറഹിമിന്റെ വഴിയോര മരങ്ങൾ എന്ന കവിതയും ആലപിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പി ജ്യോതി, മലയാള വിഭാഗം മേധാവി സുജിയ വിനോദ്, സാഹിത്യ ക്ലബ് അംഗം കെ ടി നിത എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.